എനിക്ക് അവളെ അത്രക്ക് ഇഷ്ടമാടാ, അതല്ലേ പറയുന്നേ. നിനക്കിപ്പോ എന്താ വേണം? അവളെ പ്രേമിക്കണം ഇല്ലയോ? പ്രേമിച്ച് കല്യാണം കഴിക്കണം. എടാ അതിനൊരു ഐഡിയ ഉണ്ട്. അതിന് ആദ്യം അവരുടെ അമ്മയെ വീഴ്ത്താം, അതല്ലേ ഇംപ്രസ് ചെയ്യണമെന്ന്. എങ്ങനെ? എടാ അവരുടെ അമ്മയ്ക്ക് ഒരു ലാഭമുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളെ കയറി പറ്റണം. എന്നിട്ട് അതുവഴി അവരുടെ വീട്ടിൽ കയറി പറ്റുകയും ചെയ്യാം, അവളെ നൈസായിട്ട് ലൈൻ അടിക്കാനും പറ്റും. എടാ അവരുടെ അമ്മ ഇംപ്രസ് ചെയ്താല് നിങ്ങളുടെ കല്യാണം അവര് നടത്തി തരുമെന്ന്. എങ്ങനെയുണ്ട് ഐഡിയ? ഇവിടെ ഒഴിവുണ്ടെന്ന് ആര് പറഞ്ഞു? അല്ല നമ്മൾ അറിഞ്ഞായിരുന്നു. ശരി ശരി, അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നോണം. ശരി ശരി. അലിയ ജോലി കിട്ടി, ജോലി കിട്ടി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഇവിടുത്തെ പണിയൊന്നും അറിയത്തില്ലടാ. എടാ നീ അസിസ്റ്റന്റ് ഇല്ലേ, കൂടെ അങ്ങ് നിന്നാ മതി. ഓ ശരി ശരി, വിളിക്കാവേ. ഓക്കേടാ. എന്താ മാമ? എടാ പോലെ എന്റെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാ. യൂറിൻ ഇല്ലയോ? ഒരു സെക്കൻഡ്. അതെ, യൂറിൻ എടുക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുത്തു. താങ്ക് യു. മൂത്രം എടു. അയ്യോ ഇവിടെ നിന്നിട്ടില്ല, അപ്പുറത്ത് പോയിട്ട്. ശരി, എവിടെ നല്ല കയറി മൂത്രം എടുക്ക. മൂത്രം എടുക്കാൻ ഞാൻ പാത്രം. അതെ, റിസൾട്ട് എന്തായി? അതിന് എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു. നിന്റെ പത്തിന്റെ റിസൾട്ട് അല്ല ഞാൻ ചോദിച്ചത്, മനുവിന്റെ ഷുഗറിന്റെ റിസൾട്ട് ആണ് ഞാൻ ചോദിച്ചത്. അതിപ്പോ റെഡി ആക്കി തരാം. കണ്ടാ മതി. ചേച്ചി ചേച്ചി പറഞ്ഞ ഷുഗറും ടെസ്റ്റ് ചെയ്ത് 800. 800? 800 വന്നു കഴിഞ്ഞാൽ ആളൊക്കെ തട്ടിപ്പോ. എന്നിട്ട് ആളിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, തോണ്ടിരിക്കുന്ന പയർ പോലെ. അല്ല നീ ഏത് സാമ്പിൾ എടുത്തേ? അല്ല ഫ്രിഡ്ജിനകത്ത് 2.5 രൂപയ്ക്ക് തരുന്നേ. എടാ അതെന്റെ കൊച്ചിന് കുടിക്കാൻ പറ്റിയിരുന്ന ഫ്രൂട്ടിയാടാ പൊട്ട. ആദ്യം നമുക്ക് ബി പി നോക്കാവേ. നോക്കിക്കോ. കാലല്ല കയ്യാ വേണ്ട. എത്ര തലകൾക്കോ ഇതാ കയ്യാന്ന് എനിക്കറിയടാ. നോക്ക. അതെനിക്കറിയാ. പിടിച്ചിരിക്കണേ. മസിൽ പിടിക്കരുത്. പിടിക്കുവാടാ. പിടിക്കരുത്. എന്നോട് കളിക്കരുത്, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ എടുക്കണമല്ലോ. ഞാൻ സിറിഞ്ച് എടുത്തോ, പെട്ടെന്ന് വരാവേ. എങ്ങനെയാണോ ആവോ. ഓ ബ്ലഡ് എടുക്കുന്നുണ്ട്. എന്തോ അയ്യേ ഇത്രേ ഉള്ളായിരുന്നു. എടുത്തേ വരത്തുള്ളൂ. വീട്ടിൽ പോണം. കൈ കാണീര്, കൈ കാണിക്കാൻ വേണ്ട. ബ്ലഡ് അല്ലേ ഉണ്ട്. ഇതിനെടുത്തോ, ഇതെടുത്താ മതി. സിറിഞ്ചൊന്നും വേണ്ടല്ലാതെ. എന്തുവാ ഇവിടെ പ്രശ്നം? അത് സിറിഞ്ച് മേടിയാ. കൈ അങ്ങോട്ട് കാണിക്കണോ? ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും. എന്തോ ആയി. കുഴപ്പമില്ല, 200 രൂപ. എന്റെയും 200 രൂപ മേടിക്കാറായടാ നീ. എന്താ 200 മതിയോന്ന് ചോദിച്ചാ. അല്ലടാ മനെ, 200 എന്നല്ലേ പറ കറക്റ്റ്. ഒന്നുകൂടെ പറ 200 കൊടുത്തിട്ടുണ്ടേ. എന്നാ പിന്നെ ഉണ്ടാ പോയാട്ടെ. ഭാഗ്യത്തിന് നിന്റെ പെങ്ങളെ ലാബി വർക്ക് ചെയ്യുന്നോണ്ട് അവളോട് ഡൗട്ടൊക്കെ ചോദിച്ചു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല പ്രശ്നം, ഇവർക്ക് അങ്ങോട്ട് ഇംപ്രഷൻ ആവുന്നില്ലോ. ഞാൻ അങ്ങോട്ട് വരെ ഇംപ്രസ് ആക്കി തരാം. ആന്നോ, എന്നാ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. ഓ അലിയ സാർ, എന്താണ് വേണ്ടത്? സാറോ ക്യാരക്ടർ ക്യാരക്ടർ. എടാ എന്റെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. വരൂ സാർ, അകത്തോട്ടിരിക്കാം. അകത്താണ് എടുക്കുന്നത്, എന്നാലും അങ്ങോട്ട് പോവാം. അതെ പുള്ളിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. ചേച്ചി വർക്ക് ചെയ്തു. സാർ കൈ ഒന്ന് കാണിക്കൂ. എടാ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ആവുന്നേ. ആണില്ലയോ, സോറി ഇപ്പൊ വരാം.
ഓടിപ്പോയി മൂത്രം എടുത്തിട്ടോ. ഇതിനകത്ത് എടാ ഞാൻ വല്ല പശുവാണോ ഇതിനകത്ത് മൂത്രം ഒഴിക്കാന്? അല്ലേ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താ മതി. കെ സാർ, സാറിന്റെ ഇഷ്ടം. മര്യാദക്ക് പറഞ്ഞാ നിനക്ക് നല്ലത്. അത് പിന്നെ എനിക്ക് ചേച്ചിയുടെ മോളെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ചേച്ചി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന. പ്ലീസ് പോലീസിനെ വിളിക്കരുത്. ഞാൻ നമുക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ചേരുന്നൊരു നല്ല പയ്യന്മാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാ വേണമെങ്കിൽ നോക്കാമായിരുന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെടണം. മമ്മി, ആ മോള് വന്നല്ല. എടി മോളെ, നിന്നെ ഇഷ്ടമാണെന്ന്. അവന്റെ കഷ്ടകാലം. അയ്യേ, ഇതോ അല്ല വേറൊരു കൊച്ചുണ്ടെ വിളിച്ചിട്ടൊക്കെ നിഖിലാണ്ട് പേരുള്ള. അയ്യോ, അത് അപ്പുറത്ത് വേറെ ലാബ. ഇത് ലൈഫ് കെയർ, അത് ന്യൂ ലൈഫ് കെയർ. അയ്യോ, ലാബ് മാറി. അല്ല, മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവക്ക് തലയ്ക്ക് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ശരിയെന്നേ. നമുക്ക് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം.